ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പി എസ് സി മന്ത്രത്തിലേക്ക് സ്വാഗതം. പി എസ് സി ബുള്ളറ്റിൻ്റെ 30-ാം വാർഷികം പ്രമാണിച്ചുള്ള വിശേഷൽ പതിപ്പായ 10,000 ജി കെ ക്വസ്റ്റ്യൻസിലെ ആദ്യത്തെ 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോട്. ഗാന്ധിജിയുടെ സന്ദർശനത്തിലൂടെ പ്രസിദ്ധമായ സന്മാർഗദർശിനി വായനശാല സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവ്. നിസ്സഹകരണ സമരം. ഖിലാഫത്ത് പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും ഒരുമിച്ച് പ്രവർത്തിച്ച കാലയളവാണ് നിസ്സഹകരണ സമരം. കരിന്തണ്ടൻ എന്ന പേര് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താമരശ്ശേരി ചുരം. കരിന്തണ്ടൻ എന്ന പേര് താമരശ്ശേരി ചുരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിൽ. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏതു ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എഥിലിൻ. പഴങ്ങൾ പഴുക്കാനായി പുകയിടുമ്പോൾ പുകയിലെ ഏതു ഘടകമാണ് പഴുക്കാൻ സഹായിക്കുന്നത്? എഥിലിൻ. അനന്തപത്മനാഭൻ തോപ്പ് എന്നു പേരുള്ള ദ്വീപ്. പാതിരാമണൽ. അനന്തപത്മനാഭൻ തോപ്പ് എന്നു പേരുള്ള ദ്വീപാണ് പാതിരാമണൽ. ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി. വിവരാവകാശ നിയമപ്രകാരം തെറ്റായി മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായി മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? 250 രൂപ. വിവരാവകാശ നിയമപ്രകാരം തെറ്റായി മറുപടി നൽകിയ ഉദ്യോഗസ്ഥൻ്റെ മേൽ ശരിയായി മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും 250 രൂപ വരെ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതി ഉത്തരാഖണ്ഡ് കോടതി. ഗംഗ, യമുന എന്നീ നദികൾക്ക് നിയമപരമായി വ്യക്തിത്വം കണക്കാക്കണമെന്ന വിധി പുറപ്പെടുവിച്ച കോടതിയാണ് ഉത്തരാഖണ്ഡ് ഹൈക്കോടതി. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനം ലോകായുക്ത. സംസ്ഥാന തലത്തിൽ പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കും എതിരെയുള്ള കേസുകൾ കൈകാര്യം ചെയ്യുന്ന സ്ഥാപനമാണ് ലോകായുക്ത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 2-ാമത്തെ ചെയർപേഴ്സൺ എം എൻ വെങ്കടാചെല്ലയ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 2-ാമത്തെ ചെയർപേഴ്സണാണ് എം എൻ വെങ്കടാചെല്ലയ്യ. ഏത് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്? അലഹാബാദ്. അലഹാബാദ് മണ്ഡലത്തിൽ നിന്നാണ് അമിതാഭ് ബച്ചൻ ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം ആർക്കാണ്? കേന്ദ്ര സർക്കാരിന്. ഇന്ത്യയിൽ വരുമാന നികുതി പിരിക്കുവാനുള്ള അവകാശം കേന്ദ്ര സർക്കാരിനാണ്. ഒരു തരാതലിയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറം മഞ്ഞ. ഒരു തരാതലിയ ഭൂപടത്തിൽ കൃഷിയിടങ്ങളെ ചിത്രീകരിക്കുന്നതിനായി ഉപയോഗിക്കുന്ന നിറമാണ് മഞ്ഞ. വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായം നമ്പൂതിരി സമുദായം. വി ടി ഭട്ടതിരിപ്പാട് പരിഷ്കരണ പ്രവർത്തനം നടത്തിയ കേരളീയ സമുദായമാണ് നമ്പൂതിരി സമുദായം. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്നു പറഞ്ഞ മുഗൾ ചക്രവർത്തി ജഹാംഗീർ. കാശ്മീർ ഇല്ലാത്ത ഇന്ത്യ കണ്ണില്ലാത്ത മനുഷ്യനെ പോലെയാണ് എന്നു പറഞ്ഞ മുഗൾ ചക്രവർത്തിയാണ് ജഹാംഗീർ. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് എന്ത് ആവശ്യത്തിനായിരുന്നു? ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം. ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ വന്നത് ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥമാണ്. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിൽ ഉണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനി കണ്ണൻദേവൻ കമ്പനി. 1877 ഇംഗ്ലീഷുകാരനായ ജോൺ മൺറോയും പൂഞ്ഞാർ രാജാവായ കേരളവർമ്മയും തമ്മിൽ ഉണ്ടാക്കിയ കരാറിന്റെ ഫലമായി സ്ഥാപിതമായ കമ്പനിയാണ് കണ്ണൻദേവൻ കമ്പനി. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളി എസ് കെ നായർ. ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ സെക്രട്ടറി പദവി അലങ്കരിച്ച ഏക മലയാളിയാണ്
എസ് കെ നായർ. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? നോവൽ. വന്ദേമാതരം ഉൾപ്പെടുത്തിയിരിക്കുന്ന ആനന്ദമഠം എന്ന കൃതി ഏത് സാഹിത്യ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്? ആൻസർ നോവലാണ്. മോഹിനിയും രുക്മാംഗദനും എന്ന പെയിൻറ്റിംഗ് വരച്ചത് ആരാണ്? രാജ രവിവർമ്മ. മോഹിനിയും രുക്മാംഗദനും എന്ന പെയിൻറ്റിംഗ് വരച്ചത് രാജ രവിവർമ്മ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചത് ആര്? എം എൻ വിജയൻ. കേസരി ബാലകൃഷ്ണപിള്ളയുടെ രചനകൾ ക്രോഡീകരിച്ചത് എം എൻ വിജയൻ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ദേശീയ വിവരാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. 1952 ഒറീസയുടെ ഗവർണർ ആയതാര്? ഫസൽ അലി. 1952 ഒറീസയുടെ ഗവർണർ ആയത് ഫസൽ അലി. ഇന്ത്യൻ പാർലമെൻറ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസാക്കിയത് എന്നാണ്? 2016 ഓഗസ്റ്റ്. ഇന്ത്യൻ പാർലമെൻറ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ബിൽ പാസാക്കിയത് 2016 ഓഗസ്റ്റിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 18 ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ഇന്ത്യൻ ഭരണഘടനയുടെ 18 ഭാഗം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. ജി എസ് ടി നിലവിൽ വന്ന തീയതി? 2017 ജൂലൈ 1. ജി എസ് ടി നിലവിൽ വന്ന തീയതി 2017 ജൂലൈ 1. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം? സേവനാവകാശ നിയമം. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്നത് എവിടെയാണ്? ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ഗാർഡൻ നിലവിൽ വന്നത് ബാംഗ്ലൂരാണ്. ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയേഷൻ? ലേസർ. ഡിജിറ്റൽ സൗണ്ട് റെക്കോർഡിങ്ങിന് ഉപയോഗിക്കുന്ന റേഡിയേഷനാണ് ലേസർ. ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയ തീയതി? 2014 ഓഗസ്റ്റ് 15. ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തിയ തീയതി 2014 ഓഗസ്റ്റ് 15. തോൽവിറക് സമരവും മേച്ചൽപ്പുല്ല് സമരവും നടന്ന ജില്ലകൾ? കാസർഗോഡ്, കണ്ണൂർ. തോൽവിറക് സമരവും മേച്ചൽപ്പുല്ല് സമരവും നടന്ന ജില്ലകളാണ് കാസർഗോഡും കണ്ണൂരും. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നതെന്ന്? 1957 ഏപ്രിൽ 27. ഐക്യ കേരളത്തിലെ ആദ്യത്തെ നിയമസഭാ സമ്മേളനം നടന്നത് എന്നാണ്? 1957 ഏപ്രിൽ 27. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിൻ? ഗതിമാൻ. ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഹൈസ്പീഡ് ട്രെയിനാണ് ഗതിമാൻ. കണ്ണൻപാട്ട്, കുയിൽപാട്ട് എന്നീ കൃതികളുടെ കർത്താവ് ആര്? സുബ്രഹ്മണ്യ ഭാരതി. കണ്ണൻപാട്ട്, കുയിൽപാട്ട് എന്നീ കൃതികളുടെ കർത്താവാണ് സുബ്രഹ്മണ്യ ഭാരതി. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹം? മാംഗനീസ്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് എന്നറിയപ്പെടുന്ന ലോഹമാണ് മാംഗനീസ്. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പരിസ്ഥിതി. ലോകത്താദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ബാർക്ലേസ്. ലോകത്താദ്യമായി ATM സ്ഥാപിച്ചത് ഏത് ബാങ്കാണ്? ബാർക്ലേസ്. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവ്? സുഗതകുമാരി. 2017 പ്രഥമ ONV പുരസ്കാര ജേതാവാണ് സുഗതകുമാരി. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലം? അഡിഷൻ ബലം. ഗ്ലാസിൽ വെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നതിന് കാരണമായ ബലമാണ് അഡിഷൻ ബലം. SR Oils ആസ്ഥാനം? മുംബൈ. SR Oils ആസ്ഥാനം മുംബൈ. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി, കൃഷ്ണ. ഏതൊക്കെ നദികളെയാണ് പാട്ടിസീമ പദ്ധതി ബന്ധിപ്പിക്കുന്നത്? ഗോദാവരി, കൃഷ്ണ. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഉത്തർപ്രദേശ്. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷ ടെലിഫോണിലൂടെ നൽകുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്.
നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനം നിയോനറ്റോളജി. നവജാത ശിശുക്കളെക്കുറിച്ചുള്ള പഠനമാണ് നിയോനറ്റോളജി. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന ഊഷ്മാവ് 120 ഡിഗ്രി സെൽഷ്യസ്. പ്രഷർ കുക്കറിൽ ജലം തിളക്കുന്ന ഊഷ്മാവാണ് 120 ഡിഗ്രി സെൽഷ്യസ്. സൂഫി സന്യാസിവര്യന്മാരുടെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്കുള്ള തീർത്ഥയാത്ര സിയാറത്ത്. സൂഫി സന്യാസിവര്യന്മാരുടെ അന്ത്യവിശ്രമ സ്ഥാനത്തേക്കുള്ള തീർത്ഥയാത്രയാണ് സിയാറത്ത്. ചന്ദ്രമുഖി വിലാസം രചിച്ചതാര്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. ചന്ദ്രമുഖി വിലാസം രചിച്ചത് കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. കിഫ്ബി എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. കിഫ്ബി എന്നതിൻ്റെ പൂർണ്ണരൂപം കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ്. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. ബിയോണ്ട് ദി ബാക്ക് വാട്ടേഴ്സ് പാക്കേജ് ഏത് വിനോദസഞ്ചാര കേന്ദ്രവുമായി ബന്ധപ്പെട്ടതാണ്? കുമരകം. ശ്രീമൂലവാസം ഏത് രീതിയിലാണ് പ്രസിദ്ധമായത്? ബുദ്ധമത കേന്ദ്രം. ശ്രീമൂലവാസം ഏത് രീതിയിലാണ് പ്രസിദ്ധമായത്? ബുദ്ധമത കേന്ദ്രം. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴുള്ള നോട്ടിഫിക്കേഷൻസ് ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക് യു.